Acha, sunset in India. Are you? Adiuli. Adiuli. I'm in sunset in India. Hello everyone, that ordinary girl in the much episode like a largus wagadam. Apo, Janipan Adlanala, Palakkad and Alada. Apo, number Bangalore and the Natalaki on Alada, Yuri Corona, Idunda, or a trip in a garden Kundum Poetilla. Apo, in the Uddisata, number just an evening drive in a Povana, Palakkad Malampuzha, La Kava and La Saltikana, number one. Apo, Pule, eh, Pule. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ കോങ്ങാട് വഴി ഒലോക്കോട് പോയിട്ടാണ് കവയിലേക്ക് പോകുന്നത് ഈ കവ അതായത് കവ ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത് ആ റിസർവോയറിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ കവയുള്ളത് അപ്പോൾ ഇവിടുത്തെ സൺസെറ്റാണ് ഇവരുടെ ഒരു മെയിൻ അട്രാക്ഷൻ സൺസെറ്റാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഡയറക്റ്റ് കവയിലേക്കാണ് പോകുന്നത് നമ്മൾ ഡാമും മലമ്പുഴ ഡാമൊക്കെ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് പാലക്കാട് വരുന്നത് ആദ്യമായിട്ടാണ് മലമ്പുഴ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഡാമിലേക്കും കൂടി പോവാ ഡാമിൻ്റെ അവിടെ ഒരുപാട് വാട്ടർ തീം പാർക്ക് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല വാട്ടർ തീം പാർക്കാണ് അവിടെ റോപ്പ്വേ സർവീസസ് ഉണ്ട് അങ്ങനെ കാണാൻ വേണ്ടി റോക്ക് ഗാർഡൻ അങ്ങനെ കുറേ കാണാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഞങ്ങൾ ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് ക്രൗഡിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മലമ്പുഴ ഡാമിൽ പോകുന്നില്ല ഈ ജസ്റ്റ് കവ ഐലൻഡിലേക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് നമ്മളിപ്പോൾ ഒലവക്കോട് എത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരുന്നവർക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലമാണ് ഒലവക്കോട് അപ്പോൾ ഒലവക്കോട് എത്തി ഇനി ഇവിടുന്ന് നമുക്ക് കാണിക്കുന്നത് 15 കിലോമീറ്റേഴ്സ് കൂടിയാണ് കവയിലേക്ക് ഇപ്പം നമ്മൾ പാലക്കാട് റോട്ടിൽ നിന്ന് മലമ്പുഴയ്ക്കുള്ള മലമ്പുഴ ഡാമിലേക്ക് വഴിക്കുള്ള ടേൺ എടുത്തു ഇപ്പം നമ്മളിവിടെ മലമ്പുഴ ഡാം എത്താറായി ഇവിടുന്ന് കൂടി കുറച്ചുകൂടി പോകണം ഇപ്പം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കാറുകൾ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കൊറോണ ആണെന്നൊന്നുമില്ല നല്ല ക്രൗഡഡ് ആണ് ഇവിടെ അതുകൊണ്ടുകൂടിയാണ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യുന്നത് അപ്പം മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഇനി വരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് ഇപ്പം മലമ്പുഴ ഡാമിലെന്ന് പറഞ്ഞു വെച്ചാൽ എൻട്രൻസിൽ തന്നെ ഗാർഡൻ ഉണ്ട് പിന്നെ കേബിൾ കാർ റൈഡ് ഉണ്ട് ഫിഷ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു അക്വോറിയം ഉണ്ട് ഫാൻറ്റസി പാർക്ക് ഉണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ് ഈ ഒരു ഡാമിൻ്റെ ഏരിയ അപ്പോൾ കവ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് 1949 ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1955 ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത് മെയിൻ ഇതിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കൽപ്പാത്തിപ്പുഴയാണ് അപ്പം നമ്മൾ പോകുന്ന വഴി നമുക്ക് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് അതായത് മലമ്പുഴ ഡാമിൻ്റെ പാട്ടായിട്ടുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഈ റോപ്പ് വേസ് പോകുന്നതും കാണാം ഇപ്പോഴൊക്കെ ഇത് ആക്റ്റീവാണ് ഈവനിങ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ സർവീസസ് സ്റ്റോപ്പ് ചെയ്യും അപ്പം നിങ്ങൾ മലമ്പുഴയിൽ പോകുമ്പോൾ ഈ റോപ്പ് വേയിൽ പോകാൻ വേണ്ടി പോവുകയാണെങ്കിൽ കുറച്ച് ഏർലി ആയിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് കവയിലേക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങളിപ്പോൾ കവ പോകുന്ന വഴി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂട്ടോ ഇപ്പം മലമ്പുഴയിൽ നിന്ന് ഡാമിൽ നിന്ന് വരുന്ന വഴി ഈ ഒരു സെന്റ് മേരീസ് ചർച്ച് ആണ് ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്നത് മാപ്പ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് നമുക്ക് സ്ട്രെയിറ്റ് ആണോ പോകണ്ടേ അയ്യോ അല്ല അല്ല നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ആണല്ലേ നമുക്ക് ലെഫ്റ്റ് ആണ് കവയിലേക്കുള്ള റൂട്ട് ഇതിപ്പോ നമ്മൾ തെറ്റി ഈ റോഡ് പോകുന്നത് എങ്ങടാ ഇത് കഞ്ചിക്കോട് ജോയിൻ ചെയ്യും ഹൈവേ ജോയിൻ ചെയ്യും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലെഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ലാൻഡ് മാർക്ക് ആക്കി വെക്കാം ഈ സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നല്ലൊരു ഡ്രൈവ് ആണല്ലേ നല്ല റോഡുകളും അങ്ങനെ ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇവിടെ അത്ര വലിയ ഗാർഡ് സെക്ഷൻ ഒന്നും അല്ലല്ലോ നല്ല റോഡുകളാണ്
ആ ട്രാഫിക്കും ഇല്ല അല്ലേ, അങ്ങനെ അധികം ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു മലമ്പുഴയിൽ വരുന്ന കുറേ ആളുകൾക്കൊന്നും ഇതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് ആളുകളൊന്നും ഭയങ്കരമായിട്ടില്ല. ഇതൊരു നോർമൽ ബസ് റൂട്ട് ഒന്നും അല്ലല്ലോ, നല്ലൊരു ഈവനിങ് ഡ്രൈവിന് പറ്റിയൊരു സ്ഥലമാണ്. ആ ശരിയാ, ബസ് റൂട്ട് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, നമ്മൾ ഒരു വണ്ടിയും കണ്ടില്ലല്ലോ ഇപ്പൊ ഇത്രയും നേരം വന്നിട്ട്, നമ്മൾ ഒരു വണ്ടിയും ഇവിടെ ഈ ഒരു റൂട്ടിൽ കണ്ടിട്ടില്ല. ഇല്ല, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല, ഓട്ടോകള് അതുപോലെ ക്യാബുകൾ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ വരുള്ളൂ. പിന്നെ നമുക്ക് ലോറിയൊക്കെ കാണാം. ഇപ്പൊ ഇവിടുത്തെ റോഡിൽ അധികം വണ്ടികളൊന്നും വരുന്നില്ല, നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോവാം, പക്ഷെ വരുന്ന വണ്ടികൾ നല്ല സ്പീഡിലായിരിക്കും കേട്ടോ വരുന്നത്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അവിടെ ഓടിക്കുന്ന സമയത്ത്. പിന്നെ വളവുകളും തിരിവുകളും ഒക്കെ ആവശ്യത്തിനുള്ളത് കൊണ്ട് ഫസ്റ്റ് ടൈം വരുമ്പോ ഒന്ന് അത്രയും നല്ല റോഡ് കാണുമ്പോൾ നമുക്കൊരു സ്പീഡ് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ, അങ്ങനെ ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് എത്തിച്ചേരാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ മലമ്പുഴയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ സമ്മറിൻ്റെ ടൈമിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ ഇപ്പോൾ മേ ബി വെള്ളം കുടിക്കാനൊക്കെ സമ്മർ ടൈമിൽ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങിയതായിരിക്കും, പക്ഷെ അതല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും കേൾക്കാറില്ല. അപ്പം നമ്മുടെ സീനറി ഒക്കെ ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, കുറച്ചുകൂടി നല്ല സീനറിയാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ കവ എത്താറായി ഏകദേശം, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വരുന്നത്, പക്ഷേ മാപ്പ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇതിൻ്റെ അടുത്തായിട്ട് കുറച്ച് ബാക്ക് വാട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടിരുന്നു, അപ്പോൾ അവിടെയും കുറച്ച് കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തിയോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ട് കുറച്ച് ഷോപ്സ് ഉണ്ട്, ചെറിയ ഷോപ്സ്, നമുക്ക് സ്നാക്സ് വെള്ളമൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അപ്പൊ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് കറക്റ്റ് അവിടെ കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആളുകളെയൊക്കെ കാണുകയാണെങ്കിൽ അവര് പറഞ്ഞു തരും ശരിക്കുള്ള വ്യൂ പോയിന്റ് എവിടെയാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് അത് അവിടുന്ന് ഫസ്റ്റ് കണ്ട ബാക്ക് വാട്ടറിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലോട്ട് വന്നു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കവയിലെത്തി, സണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നമ്മുടെ റോഡിന്റെ സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്, അല്ലാതെ നമുക്കിപ്പോ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ഏരിയ ഒന്നും ഇവിടെ ഇല്ല, അതുപോലെ ടിക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതാണ് ഇവിടുന്ന് റോഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഇവിടെ ഇപ്പം അധികം ആളുകളോ അല്ലെങ്കിൽ തിരക്കുകളോ വണ്ടികളോ ഒരുപാടൊന്നും ഇല്ല, ഞങ്ങളുടെ കാറല്ലാതെ രണ്ട് കാറുകളൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മളൊരു പബ്ലിക് ഹോളിഡേനോ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസിറ്റേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളൊരു വീക്ക് ഡേയിലാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ താഴ്ത്തേക്ക് ഇറങ്ങുകയാണ്, ഇവിടെ വെള്ളത്തില് നമുക്ക് സണ്ണിന്റെ നല്ലൊരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അധികം ആളുകളൊന്നും ഇല്ല, നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ നമ്മള് ബാക്ക് വാട്ടർ ആണ്, ഫുള്ള് ബാക്ക് വാട്ടേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ കൂടെ പോയിട്ട് ഇതുവഴി പോവാൻ പറ്റും. അങ്ങോട്ട് പോവാ, അതാണ് കുറച്ചുകൂടി ആളുകളില്ലാത്ത. ആ സൈഡ് മല, ആ സൈഡ് മല, ബാക്ക് സൈഡ് മല. അപ്പൊ നിങ്ങൾ കവ കാണാത്ത ആളുകളാണെങ്കിൽ എന്തായാലും ഒരു വീക്കെൻഡിൽ കവയിലേക്ക് മലമ്പുഴയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. കുറച്ചുകൂടി പീസ്ഫുൾ, കുറച്ചുകൂടി കാം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ. നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടുത്തെ സൺസെറ്റ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സൺസെറ്റ് കാണാൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, വെതറും കുറച്ചുകൂടി പ്ലസൻ്റ് ആണ്. ഒരു കുഞ്ഞു ബ്രോ ഇവിടെ മരക്കഷ്ണൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഹലോ, ഓക്കെ. അപ്പൊ ഇതാണ് കവ. വലിയ വേറെ നമുക്ക് കാണാമല്ലോ. അപ്പൊ നിങ്ങൾ മലമ്പുഴയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെയും കൂടി വന്നു കഴിഞ്ഞാല്
ഈവനിങ് ആകുമ്പോഴേക്കും ഒരു സൺസെറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അച്ഛ ഇഷ്ടപ്പെട്ടോ? ഏ ആ ഇവിടെ സൺസെറ്റ് ആണ്. ഇവിടെ നമുക്ക് ചിലപ്പോ അത് ഇങ്ങനെ പോകുന്ന കാലം കാണുമായിരിക്കും. ഈ ഒരു വ്യൂ നോക്കി നോക്കൂ, ഈ ഒരു ബ്ലൂ സ്കൈയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നടക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്രൗഡഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരുപാട് പ്ലേസസിൽ ഇങ്ങനെ ഫാമിലീസ് സെപ്പറേറ്റായിട്ട് കുറേ സ്പേസസിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആളുകൾ വരുന്നതുകൊണ്ടുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. അച്ഛനിവിടെ സെൽഫി എടുക്കാനുള്ള സൺസെറ്റും പനകളും എല്ലാരും കൂടിയുള്ള സെൽഫിക്കുള്ളതിലാണ്. അപ്പോ നിങ്ങക്ക് ഞാൻ ജസ്റ്റ് പറയല്ല, നിങ്ങക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ക്രൗഡഡ് അല്ല. നമുക്ക് പീസ്ഫുള്ളി വന്ന് ഇരുന്ന് ഒരു ഫാമിലി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു ടൈം ഡിസംബർ ആണ് പെർഫെക്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. പാലക്കാടിൻ്റെ ചൂടൊന്നുമില്ല, നല്ല ഒരു സൂപ്പർ അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ആളുകൾ ഇപ്പോൾ വിസിറ്റേഴ്സ് ഇപ്പോൾ ഒക്കെ കുറച്ച് പേര് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിറയെ ആളുകൾക്ക് നിറയെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ടാവും. ഇപ്പോഴാണ് കേട്ടോ അവർ വന്നത്, ഇപ്പോഴൊരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ നിങ്ങൾക്കൊരു വീക്കെൻഡ് ഗെറ്റവേക്ക് ഏറ്റവും നല്ലൊരു പ്ലേസായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ടോട്ടലി ഇമ്പ്രസ്ഡ് ആണ് ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫുള്ളൊരു സൂപ്പർ അടിപൊളി പാലക്കാട്ടുകാരുടെ, എനിക്കിപ്പോൾ ഇത്രയും കാലം ഞാൻ വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. കൊറോണയൊന്നും ഇല്ലാത്തൊരു ടൈമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് എല്ലായിടത്തും ഇരിക്കുകയും ഫുഡൊക്കെ കഴിക്കുക, നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരികയാണെങ്കിലും നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് സൺസെറ്റ് വ്യൂ ഡയറക്റ്റ്ലി കാണാവുന്നതാണ്. ഇതാണ് സൺസെറ്റ് വ്യൂ, നല്ല ഓറഞ്ച് കളറിലുള്ള സണ്ണ്, അടിപൊളി വ്യൂ. നമ്മൾ മറീന ബീച്ചിലൊക്കെ പോയിട്ട് ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ അതിനെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ വ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സണ്ണിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വെള്ളത്തിൽ വന്നിട്ട് ഫുള്ള് വാട്ടറിലൊരു ഓറഞ്ച് കളറാണ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കവയിലെ സൺസെറ്റ് ആണ് ഇവിടുത്തെ ഫേമസ് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു എന്താ പറയുക, ഭയങ്കര സൂത്തിനിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇപ്പോഴുള്ളൊരു സ്കൈൻ്റെ വ്യൂ ആണത്, സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരു ഭംഗിയാ. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് കവയുടെ സൈഡിലൂടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നടക്കാനുള്ള നിറയെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ വന്ന ആ സമയത്ത് ഈ പ്ലേസ് ഇവിടെയൊക്കെ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു, കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നില്ല. ഇതിപ്പോൾ നമ്മൾ എന്തായാലും പോണേന് മുന്നേ ഒന്ന് ഒരു വാക്ക് ചെയ്തിട്ട് വരാമെന്നുള്ള രീതിയിൽ ഈ ഒരു പ്ലേസിലേക്ക് വന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു അഞ്ച് പനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ നടുവിലായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ കാണുന്ന കമ്പിവേലിക്ക് അപ്പുറത്തായിട്ട് കുറച്ച് ആളുകളുടെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട് കേട്ടോ. Thank you.
ഇതിന്റെ സൈഡിലായിട്ട് ചെറിയ പാട്ടിന്റെ ഒരു സൗണ്ട് വരുന്നത്, അവിടെ ഒരു ഫാമിലി ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സൗണ്ടാണ്. അപ്പം നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ ഈ ഒരു കവ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കവ കാണാത്ത ആളുകളാണെങ്കിൽ പാലക്കാട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കവ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അത്രയും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസുകളിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.